ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഞാൻ എപ്പോഴും ഇടുന്ന പോലെ തന്നെ ബിരിയാണി ഞാൻ ഉപ്പാൻ്റെ റെസിപ്പിയാണ് ഇന്നും ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് സാധാ ബിരിയാണി വെക്കുന്ന അത്രയൊന്നും മെനക്കെടില്ല, കുറച്ചും കൂടി സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഞാനിവിടെ മീൻ ഒരു 5 പീസ് അത്യാവശ്യം വലുപ്പമുള്ള മീൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫിഷ് ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും നല്ലത് ആവോലി അതുപോലെ തന്നെ ഐക്കൂറയൊക്കെ പോലത്തെ നല്ല ദശ കട്ടിയുള്ള വലിയ മീനാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ മീൻ തന്നെ എടുക്കാൻ നോക്കുക. ഈ മീൻ ഞാൻ തലേന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച മീനാണ് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ മസാല ഇതിലിടുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഇതിൽക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി ആണ്, അപ്പൊ എരിവ് നോക്കിയിട്ട് നിങ്ങൾ ചേർക്കുക. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പൊ എരിവ് നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു നാരങ്ങയുടെ പകുതിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സമയത്ത് ഉപ്പും അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ അത് ഓൾറെഡി ചേർത്തത് കൊണ്ട് ഇപ്പൊ ചേർക്കുന്നില്ല. ഇത് നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചു നേരം എടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്, എന്നാലേ നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ ഉള്ളിലേക്ക് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് തലേന്ന് ഉപ്പും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പറ്റുമ്പോൾ 1-2 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്തിരി ഉപ്പ് കുറവുണ്ട്, അപ്പൊ ഞാൻ ഇച്ചിരിയും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മീനിന്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചു നേരം ഒന്ന് മാരിനേറ്റ് ആവാൻ വെച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഫ്രൈ ചെയ്യാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്, നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണയിൽ ഓയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കി ഫ്രൈ ചെയ്യരുത്, അത് ശ്രദ്ധിക്കണം. അപ്പൊ ആ മീനിന്റെ ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടൂല. അപ്പൊ ഏകദേശം 70% ഒക്കെ കുക്ക് ആവുന്നത് വരെ വേവിച്ചാൽ മതി. തിരിച്ചു മറച്ചോട്ടൊന്ന് വേവിച്ചെടുക്കുക, കാരണം നമ്മൾ ഇത് ബാക്കി നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് വെന്തോളും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യമേ ഒരുപാട് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ മീനിന്റെ ഉള്ളിലേക്ക് മസാലയൊന്നും പിടിക്കില്ല നമ്മൾ ദം ചെയ്യുമ്പോൾ. അപ്പൊ ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ, ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കിയിട്ടും ഇല്ല. അപ്പൊ നമ്മുടെ മസാല നമുക്ക് ഇനി ഉണ്ടാക്കി തുടങ്ങാം. മീൻ അവിടെ മാറ്റിവെക്കാം. അപ്പൊ ഇനി മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. മസാല വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, ഞാൻ ഒരുപാട് നേരിട്ട് വഴച്ചേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ സോസ് പാനിലോട്ട് 3 സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ 3 സവാള എടുത്തിട്ടുള്ള ഒത്തിരി വലുപ്പമുള്ള സവാളയല്ല. അപ്പൊ ആ 3 എണ്ണം നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിയുമ്പോൾ നല്ല തിന്നായിട്ട് അരിയാൻ നോക്കുക. പിന്നെ അതിലേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കോ ചെയ്യാം. അതേപോലെ തന്നെ 2 ചെറിയ തക്കാളി നന്നായിട്ട് പഴുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്, അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ലെങ്കിൽ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരുമിച്ച് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കണ്ട. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 നുള്ള് മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി കൂടി പോരുത്, അത് ശ്രദ്ധിക്കുക, 1/2 ടീസ്പൂണിൽ കൂടരുത്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്, എരിവുള്ളതാണെങ്കിൽ കുറയ്ക്കുക. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണിയിൽ ഇടാനായിട്ട്, ആ ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് കൈ വെച്ചിട്ട് നല്ല പോലെ തിരുമിയെടുക്കുക. അതിലും മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നന്നായിട്ട് തിരുമ, അപ്പൊ മസാലക്ക് ഒരു സ്പെഷ്യൽ ഫ്ലേവർ ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് നമുക്ക് തിരുമിയെടുക്കുക. എണ്ണ 2 ടേബിൾ സ്പൂൺ മതിയാവില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കണം, അല്ലാതെ നമ്മൾ വഴറ്റിയെടുക്കുന്നൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പട്ടയും ഗ്രാമ്പും ചേർത്ത് കൊടുക്കണം, ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 പീസ് പട്ടയും അതേപോലെ തന്നെ 3-4 ഗ്രാമ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. സവാളയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കുന്നില്ല. അഥവാ വേണമെങ്കിൽ മാത്രം പിന്നെ നോക്കിയിട്ട് കുറച്ച് എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എനിക്ക് ഒഴിക്കേണ്ടി വന്നിട്ടില്ല.
അത്യാവശ്യം തന്നെ ദേ ഇതേപോലെ വെള്ളം ഇറങ്ങി വരും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് തുറന്നിട്ട് ഇതേപോലെ തന്നെ ഇളക്കി ഇട്ട് കൊടുത്താൽ മാത്രം മതി. നന്നായിട്ട് ബിരിയാണിക്ക് ആവുന്ന പോലെ തന്നെ ഉള്ളി നന്നായിട്ട് വെന്ത് വരണം. അത്രയും നേരം നമ്മൾ ഇത് വേവിച്ചെടുക്കണം. ഉള്ളി നന്നായിട്ട് വേവുന്ന സമയത്ത് ഇതിൽക്ക് ഒരു പിടി മല്ലിയിലയും അരപ്പിടി പൊതിനയിലയും കൂടി ചേർത്ത് കൊടുക്കണം. അത് ചേർക്കുന്നത് വിട്ടുപോയതാണ് കാണിക്കാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും മസാലയ്ക്ക് ഉണ്ടാവുക. അപ്പൊ മസാല വെന്തതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് ഒരു കാൽ കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. കാരണം മസാല ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ദമ്മായി വരുമ്പോൾ അടുക്കി പിടിക്കും. അപ്പോൾ ഒരു കാൽ കപ്പ് അര കപ്പിന്റെ ഇടയിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മീൻ ചേർത്ത് കൊടുക്കുക. മീൻ ചേർക്കുന്ന സമയത്ത് പകുതി മസാല മാറ്റി വെച്ചിട്ട് വേണം മീൻ ചേർക്കാനായിട്ട്. എന്നാലേ മീൻ നമുക്ക് നന്നായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ മേലേൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക. അപ്പം മുഴുവനായിട്ട് നമ്മൾ മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അത്രയും മതി. അതിനുശേഷം തീ ഓഫ് ചെയ്യണം. 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക, തീ ഓഫ് ചെയ്യുക. അപ്പൊ മസാല ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ചോറ് വെക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് ഞാനിവിടെ 1 ടീബിസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഓയിൽ എടുക്കും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1 കഷ്ണം പട്ട, 5-6 ഗ്രാമ്പു, 2 ഏലക്ക, 1 കഷ്ണം ബേ ലീഫ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ജാതിപ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർ അനൈസ് എടുത്തിട്ടുണ്ട് ഒരു ചെറുത്. അപ്പൊ ഇതെല്ലാം കൂടി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കരഞ്ഞു പോരുത്. അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കുക. കുഞ്ഞു സവാളയാണ് കേട്ടോ, അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഉണ്ടെങ്കിൽ ചേർത്തേനെ, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ അത് നന്നായിട്ട് വേവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതൊരു 20 മിനിറ്റ് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്തി വെക്കുക. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പൊ വേറൊരു കാര്യം കൂടെ, 1 കപ്പ് അരിക്ക് 1.75 കപ്പാണ് വെള്ളത്തിന്റെ കണക്ക്, അത് മറന്നു പോരുത്. പിന്നെ ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീരും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കും. ഉപ്പ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഉപ്പ് കുറച്ച് കൂടുതൽ ഇടണം, എന്നാലേ ചോറിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ അരി ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല അല്ലെങ്കിൽ വയനാടൻ കൈമ, അത് ഏത് വേണേലും എടുക്കാം. അപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. കുതിർത്തി വെച്ച അരി പിന്നെ നന്നായിട്ട് ഇതുപോലെ വാർത്തി വെച്ചിട്ട് ഒട്ടും വെള്ളം ഇല്ലാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, ഇല്ലേ വെള്ളത്തിന്റെ അളവ് ശരിയാവില്ല. അപ്പൊ അരി ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ നന്നായിട്ട് തിളച്ചു തുടങ്ങുമ്പോൾ നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം നമ്മൾ ഇനി വേവിക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക, എപ്പോഴും ഇളക്കിയിട്ട് കൊടുക്കരുത്. ഇപ്പൊ മേൽഭാഗം കുറച്ച് ഡ്രൈ ആയിട്ടും അടിഭാഗം നല്ല വെള്ളം പോലെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കാം. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല നമ്മൾ, കുറച്ച് വെള്ളം പോലെ തന്നെയാണ് നമ്മൾ ദമ്മിടാൻ എടുക്കുന്നത്. ഇപ്പം അരി ഏകദേശം ഒരു 80% ഒക്കെ വെന്തിട്ടുള്ളൂ, നന്നായിട്ട് വെന്തിട്ടില്ല. അടിയിൽ ഇതേ ഇളക്കുമ്പോൾ ഇതേപോലെ വെള്ളം കിടപ്പുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമ്മളിനി ദമ്മിടാൻ എടുക്കുന്നത്. അപ്പൊ അത് നമ്മുടെ മസാല ഞാൻ ഓൾറെഡി ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചോറാകുമ്പോഴേക്കും ചൂട് പോവാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. ചെറിയ ചൂടുണ്ടെങ്കിലേ ദമ്മ് കറക്റ്റായിട്ട് വരുള്ളൂ. അതിന്റെ മേലേക്ക് നമ്മൾ ഈ പകുതി വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചോറിന്റെ മേലെ മുമ്പ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു 2 നുള്ളി ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യ് ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചെറിയൊരു യെല്ലോ കളർ കിട്ടാനായിട്ട് പാലും മഞ്ഞളും കലക്കിയതാണ്. അപ്പൊ അതും നമുക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് തീ ഓൺ ചെയ്ത് വെക്കുക. നമ്മൾ അടിയിൽ മസാല വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കില്ല. മസാലയ്ക്ക് വെള്ളം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അടിയിൽ പിടിക്കും. നമ്മൾ ആ കുറച്ച് വെള്ളം ചേർത്തുകൊണ്ട് നല്ല സൂപ്പർ ആയിട്ട് തന്നെ നമുക്ക് ലാസ്റ്റ് കിട്ടും. അപ്പൊ നമ്മൾ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ദം തുറന്നാൽ മതി. അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് ദം ആയതിനു ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പൊ അതേ, അത്യാവശ്യം കുറേ സമയം കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ മേലെയുള്ള ചോറ് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയിൽ തൊടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മസാല മിക്സ് ചെയ്യരുത്, മീൻ ഉടഞ്ഞു പോവും. അപ്പൊ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതേ, ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പൊ മീനൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്.
അപ്പൊ നമുക്കിനി ഇതൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വേറൊരു ടിപ്പും കൂടി ഉണ്ട്, നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് മസാലയിൽ കുറച്ചും കൂടി വീണ്ടും ഫ്ലേവർ ഇറങ്ങാനായിട്ട് ഒരു ചെറിയ പീസ് മീനോ അല്ലെങ്കിൽ മീനിന്റെ തലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ടിട്ട് ഒന്ന് മസാലയിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മീനിന്റെ ഫ്ലേവർ കിട്ടും. അപ്പൊ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ ചിക്കൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒന്ന് രണ്ട് പീസ് ഇട്ടിട്ട് ചിക്കൻ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ മീൻ ബിരിയാണി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ചേർക്കുന്നു. ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ ബിരിയാണിക്ക് നമുക്ക് എപ്പോഴും നല്ല ഫീഡ്ബാക്ക് ആണ് കിട്ടാറുള്ളത്. അപ്പൊ ഇതും എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പൊ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.